പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത് നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ ആദ്യത്തെ ഓണമാണ്. അതുകൊണ്ട് നമുക്ക് ഇത് പൊളിക്കണം. എന്താ പൊളിക്കണോ? അതല്ലാന്ന്. അയ്യോ, ഇത് പറഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മൾ പറയാറില്ലേ, ഈ പ്രോഗ്രാം ഒന്ന് കലക്കണം നമുക്ക്. അപ്പൊ അതായിരുന്നല്ലേ കലേശന്റെ മനസ്സിലെ ഉദ്ദേശം? വേറെ പ്രോഗ്രാം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലാന്ന്. ഈ പ്രോഗ്രാം നമുക്ക് ഗംഭീരമാക്കണ്ടേ? അതാണ് ചോദിച്ചത്. അങ്ങനെ മലയാളത്തിൽ പറയാം, നല്ല എനിക്ക് മനസ്സിലാവുള്ളൂ. നിന്റെ കൂടെയാണല്ലോ ഞാൻ ഇത്രയും ദിവസം നിന്ന് ആങ്കർ ചെയ്ത എന്റെ പൊന്നാര കൽവേ. അത് കൊള്ളാം കേട്ടോ. അപ്പൊ ഈ തമ്മിലുള്ള വേറെ ആരും അറിയണ്ട, നിങ്ങൾ തമ്മിൽ അങ്ങ് പ്ലാൻ ചെയ്ത് എല്ലാം അങ്ങ് തീരുമാനിക്കുക. എന്റെ പാചകക്കാരി വനജേ, പാചകം ഇങ്ങോട്ട് വേണ്ട. അല്ല, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാനാ നിങ്ങളുടെ പ്ലാൻ? നമ്മുടെ എപ്പിസോഡ് അടിച്ചു പൊളിക്കണ്ടേ? അതെ, അടിച്ചു പൊളിക്കണേ. അതുകൊണ്ട് നമുക്ക് എന്റെ മാജിക്കിൽ അങ്ങ് തുടങ്ങാം. എന്റെ ദൈവമേ, ഇതിൽ നിന്നുള്ളത് ഉച്ചക്കുണ്ടാക്കുന്ന സാമ്പാറിന് അത്തിച്ചിരി വിഷം കലക്കി അങ്ങ് തരുന്നതല്ലയോ മാജിക്ക് ഇങ്ങോട്ട് വന്നേക്കുന്നു. അതൊന്നും വേണ്ട. ഓണത്തിന് എന്തായാലും പുലികളി വേണോ? വേണം, നിർബന്ധമായിട്ടും വേണം. ഉച്ച അമ്മ ഞാൻ നമ്മുടെ തമ്പിലെ പുലിയെ എല്ലാം ഇറക്കി അങ്ങ് വിടും. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. പുലി ഇവിടെ ഉണ്ട്, പക്ഷെ തുമ്പിക്ക് എവിടെ പോവും? തുമ്പിനുള്ളിൽ നടത്തണ്ടായ ഓണത്തിന് എന്റെ വനജയ്ക്ക് എവിടെ പോവും? എന്റെ പൊന്നാര വനജ ചേച്ചി, പറഞ്ഞു പുലിയൊന്നും അഴിച്ചുവിടാൻ പറ്റില്ല. നമുക്ക് ചെറിയ ചെറിയ കളികളായിട്ട് തുടങ്ങാം. അതെ, കളി കളി എന്ന് പറയുമ്പോ മത്സരമാണ്. മത്സരം മത്സരമാണെങ്കിൽ നമുക്ക് ഒരു അരിവർക്കൽ മത്സരം ഒന്ന് നടത്തിയാലോ? അരിവർക്കൽ മത്സരോ? നമ്മൾ ഈ മിഠായി വർക്കൽ മത്സരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് അങ്ങനെ ഒരു മത്സരം. എന്റെ കൊച്ചെ, നിനക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മത്സരമാ ഈ അരിവർക്കൽ മത്സരം. നീ രാവിലെ മുതൽ ഇവിടെ കിടന്ന് അരി വെറുക്കുമല്ലയോ? പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇവള് വെറുക്കുന്ന അരിയെല്ലാം കൂടെ കൂട്ടി വെച്ചാൽ 4 ദിവസം ഓണസദ്യ ഉശാല. അയ്യോ, നീ കൂടുതൽ ചിരിക്കല്ലേ. നീ അരി മാത്രമല്ല, കൂടെ കുറെ കല്ലും കൂടി ഇടുന്നുണ്ട്. നമുക്കേ വേഷമൊക്കെ കേട്ടോ, ഞാൻ മാവേലിയുടെ വേഷം കേട്ടോ. അയ്യോ, ഇവര് ഈ ഫിഗർ കണ്ടിട്ടാണോ മാവേലി എന്ന് പറയുന്നത്? എടാ കുഞ്ഞെ, പണ്ടേ ആ പാപത്തിന്റെ എല്ലാരും കൂടെ ചവിട്ടി താഴ്ത്തി പാതാളത്തിലോക്കെ ഇട്ട് വിട്ടതാ. ഇനിയും ദ്രോഹിക്കല്ലേ. വേഷം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വാമന്റെ വേഷം കേട്ടോ, അപ്പൊ ബുദ്ധിമുട്ടില്ലല്ലോ. നീളം വെച്ചിട്ടാണെങ്കിൽ ഓക്കെ, പക്ഷേ ഒരു ഫിഗർ ഇതില്ല. എന്താന്നാ ഷേപ്പ് അതില്ല. പിന്നെ ഈ പുരാണത്തിൽ ഏത് വേഷം കെട്ടും ഞാൻ? പുരാണത്തിൽ നിനക്ക് കെട്ടാൻ പറ്റിയ ഒരു വേഷം? ഓ പൊന്നെ, നിന്നെ പോലെ നീ മാത്രമേ ഉള്ളടാ, നിനക്ക് പറ്റിയ ഒരു വേഷവും ഇല്ല. ചേച്ചി വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട, കൈകൊട്ടുകളിയുടെ പൈസ ഒക്കെ പിരിച്ചോണ്ട് പോയിട്ട് വെറുതെ കൈയും കെട്ടി നോക്കിന്നോളല്ലേ ചേച്ചി. അല്ലേലും, പെണ്ണുങ്ങൾ ഇവന് പുച്ഛവ. പെണ്ണെന്ന് പറയുന്നത് ഇവന് പുച്ഛമ. അതെ അതെ, അത് ശരി. ഈ സ്ത്രീ എന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ ഇല്ലാത്ത ലോകത്തിനെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അയ്യോ, അയ്യോ, എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. കയ്യടിയണ്ടല്ലേ സ്ത്രീകളില്ലാത്ത ആ സുന്ദര മധുര മനോജ്ഞ സ്വപ്നം കണ്ടവരായി കയ്യടിച്ചത്. ഈ സ്ത്രീകൾ അമേരിക്കയിലുള്ള സ്ത്രീകൾ വിമാനം ഉണ്ടാക്കി, ചൈനയിലുള്ള ഒരു റോക്കറ്റ് വിട്ടു, കേരളത്തിലുള്ള സ്ത്രീകൾ ഉണ്ടാക്കി അച്ചപ്പം മുറുക്കം ഉണ്ടാക്കി തിന്നു. അതെ, സ്ത്രീകളില്ലാത്ത ഒരു ലോകത്തിനെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കു കുഞ്ഞെ. ഒന്നുമില്ലാലും നിങ്ങളുടെയൊക്കെ ഷർട്ടിന്റെ ബട്ടൺ ഒന്ന് പോയാൽ, പാന്റിന്റെ സിബ് ഒന്ന് പോയാൽ, അതൊന്ന് തയ്ച്ചു തരാൻ ഈ സ്ത്രീകളല്ലേ ഉള്ളൂ. സ്ത്രീകളില്ലെങ്കിൽ ആര് തയ്ച്ചു തരും? ചേച്ചി, സ്ത്രീകളില്ലെങ്കിൽ ഈ സിബും ബട്ടൺസും ഒക്കെ എന്തിനാ? ഷർട്ട് മുണ്ടും പോലും വേണ്ട. ഒരു നടക്കേ പോത്തില്ല. അതെ, നിങ്ങൾ തമ്മിൽ ഇനിയിപ്പോ ഒരു തർക്കം വേണ്ട, നമുക്ക് വടംവലി മത്സരം വെച്ചാലോ? അതിപ്പോ ഡയലോഗിന് നിങ്ങൾ തമ്മിൽ എന്നും വടം വലിക്കുന്നുണ്ടല്ലോ, ഇനി പ്രത്യേകിച്ച് ഒരു വടംവലി എന്തിനാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയൊക്കെ വാചകം അടിക്കണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ഓണത്തിന്റെ ഐതിഹ്യം അറിയാമോ? പറഞ്ഞോട് ചേച്ചി. ഓണം എന്താന്ന് അറിയാമോ? ഐതിഹ്യം എന്ന് വെച്ചാ മറ്റേ തിന്നുന്ന സാധനം. മഹാബലി എന്ന് പറഞ്ഞ അറിയാമോ? മാവേലി. പറഞ്ഞു കൊടുക്കണോ? ഫോണുണ്ടോ? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. അല്ല, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. അല്ല, ശരിക്കും പുള്ളി ആരാ? നമ്മൾ അറിയാത്ത ഒരാളെ പറ്റി കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. ബെസ്റ്റ്. അപ്പൊ പറഞ്ഞു വരുമ്പോ വാചകടി മാത്രമല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓണത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെയാണെ ഒരു കാര്യം ചെയ്യാം, ഈ എപ്പിസോഡ് കൊഴിപ്പിക്കാൻ വേണ്ടി എന്റെ വക ഒരു പാട്ടായാലോ? എപ്പിസോഡ് അവസാനം പോരെ, പാടുവോ? ഞാൻ പാടും. പാടുവോ? ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം, എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, കൈയടിച്ചോ? അല്ല, എന്റെ താളം പോവും. ഓക്കെ, ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. കബി കബി തെറ്റിക്കല്ലേ ഞാൻ. ഓക്കെ, ഒന്നുകൂടെ.
കഭീ കഭീ മേരേ ദിൽ മേ ഖയാല ആതാ ഹേ കഭീ കഭീ മേരേ ദിൽ മേ മോള് ശരിക്കും പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ആ, അതിന്റെ എല്ലാ കുറവും കാണാനുണ്ടായിരുന്നു. കളിയാക്കിയതാണല്ലേ. അന്ന് ഒരു കാര്യം കേട്ടോ, ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് പാട്ട് പഠിക്കാം. എന്റെ പൊന്നെ, ആരാ ഗുരു? വീണ്ടും കളിയാക്കിയതാണോ? എന്നാ നിങ്ങൾ കേട്ടോ, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഈ എപ്പിസോഡിൽ എന്റെ ഗുരു വരും, എന്നിട്ട് ഞാൻ ഇവിടുന്ന് പാട്ട് പാടിയിട്ടേ പോണുള്ളൂ. ദൈവമേ, ഇവളെ സഹിക്കണോ, ഇവിടെ ഗുരുവിനെ സഹിക്കണമല്ലോ. എന്തായാലും ഞാൻ പോയി സാമ്പാറിന് അരിഞ്ഞു വെക്കട്ടെ. രസം വേണേ? അയ്യോ, രസം ഉണ്ടല്ലോ ഇവിടെ ആവശ്യത്തിന്. ഓ, എന്റെ പൊന്ന് വന ചേച്ചി. അപ്പൊ എല്ലാരും കാത്തിരുന്നു, കലശേട്ടനെ നോക്കിയിരുന്നു, എന്റെ ഗുരു വരുന്നുണ്ട്. ഇന്നത്തെ ഓണം എപ്പിസോഡിൽ എന്റെ വക ഒരു പാട്ട് എന്തായാലും ഉണ്ടായിരിക്കും, എന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോണുള്ളൂ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ശരിക്കും കലക്കും. അല്ല, നമ്മുടെ ഇന്നത്തെ ഓണം എപ്പിസോഡാണ്, അപ്പൊ നമുക്കൊരു ചെറിയ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് പോരാ. നല്ല അടിപൊളി, ഒരുപാട് ഫാൻസ് വേണം. അതെ, അപ്പൊ സ്വാഗതം ചെയ്താലോ. സ്വാഗതം. അപ്പൊ ആരാ വരുന്നേന്ന് അറിയോ? കലേശ്വരന്. അതാണ് ഇപ്പോ നമ്മള് എന്താ പറയാ, നമ്മുടെ മലയാളി പ്രേക്ഷകരോടെല്ലാം, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനോട്, നിങ്ങൾക്ക് ഏറ്റവും ഇപ്പൊ ഇഷ്ടമുള്ള ഒരു കറന്റ് ആയിട്ടുള്ള ഒരു ഹീറോയിൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റിന്റെ പേരായിരിക്കും പറയാ. അതായത് ഹാപ്പി വെഡിങ്, ഫുക്രി, പിന്നെ ഏതാണ്, രാമന്റെ ഏതൻ തോട്ടം, അച്ചായൻസ്, എന്താ പറയാ, പേരുകൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇനി പുതിയ കുറേ സിനിമകളും വരാനുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകളിലൊക്കെ ഉള്ള നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഒക്കെ മനം കവർന്ന ഒരു ഹീറോയിൻ ആണ്. പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് ഓണത്തിന് പറ്റിയ അതിഥിയാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം അനു സിതാര. അനു സിതാര, സ്വാഗതം നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക്. താങ്ക് യു. എന്താ പറയാ, ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പൊ നമുക്കൊരു അടിപൊളി സെലിബ്രിറ്റി ഗസ്റ്റിനെ തന്നെ കിട്ടിയേക്കണേ അല്ലേ കലേശേട്ടാ? അനു, അനുവിനെ കുറിച്ച് പറഞ്ഞാൽ താര ജാടകളൊന്നും ഇല്ലാത്ത ഒരു സുന്ദരിയാണ് അനു സിതാര. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. കുറച്ചു നേരം സംസാരിച്ചപ്പോഴല്ലേ ആളിനെ പിടികിട്ടിയത്. അടിപൊളി, പക്ഷേ പവർഫുൾ ആണ്, ജാവ പോലെയാണ്. എങ്ങനെയാ സിനിമയിലേക്ക് വരുന്നത്? സിനിമയിലേക്ക് ഞാൻ വരുന്നത് ഡാൻസിലൂടെയാണ് വരുന്നത്. സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഒരു കലോത്സവത്തിൽ ഇന്റർവ്യൂ കണ്ടിട്ടാണ് ഫസ്റ്റ് മൂവിയിലേക്ക് വിളിക്കുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് മൂവി പൊട്ടാസ് ബോം. ആ, വയനാട്ടുകാരിയാണ്, കൽപ്പറ്റ. ഫസ്റ്റ് മൂവി പൊട്ടാസ് ബോം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു മൂവിയായിരുന്നു. അതിനുശേഷം നല്ല നല്ല മൂവികൾ ചെയ്തിട്ട് മുന്നോട്ട് വന്നതാണ്. പിന്നെ വേറെ തെന്നിന്ത്യൻ ഭാഷകളിലേക്ക് എങ്ങാനും ഇവിടുത്തെ സിനിമ കണ്ടിട്ട് വിളി വന്നായിരുന്നോ? ഇപ്പം പുതിയ സിനിമകളിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മലയാളം ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ചെയ്യും. സാധാരണ ആക്ട്രസ്മാരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വര തമിഴോ തെലുങ്കോ ഒക്കെ കിട്ടണേ, കുറച്ചുകൂടെ പൈസ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഒരു നായിക വന്നിട്ട് എനിക്ക് മലയാളം ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. എല്ലാവരും ചേർന്നൊരു വലിയ കേട്ടു.
മലയാളം ഭയങ്കര ചെയ്യാൻ ഇഷ്ടമുള്ള സിനിമകൾ ഒരുപാടുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നാറുണ്ട് ചില സിനിമ കാണുമ്പോൾ. മിഥുനത്തിൽ ഉർവശി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡാൻസർ ആയതുകൊണ്ട് തന്നെ മൺചിത്ര താഴിലെ ശോഭന ചേച്ചി ഇഷ്ടമാണ്. അങ്ങനെ കുറേ ഉണ്ട്, അതിങ്ങനെ ഓരോരുത്തരും എടുത്തു പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഇങ്ങനെ ഓരോ സിനിമകൾ കാണുമ്പോൾ ചിലത് കാണുമ്പോൾ അയ്യോ ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലും തോന്നാറുണ്ട്. എന്തെങ്കിലും ഒരു ചലച്ചിത്ര താരമാവുമെന്ന് വിചാരിച്ചിരുന്നോ? എനിക്ക് ചെറുപ്പം മുതലേ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അച്ഛന് നാടകവുമായിട്ടൊരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ ഇതൊക്കെ ഇങ്ങനെ കണ്ട് വളർന്നുകൊണ്ട് അഭിനയത്തിനോട് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ സിനിമയിലേക്ക് ഇങ്ങനെ എത്തും ആ ഒരു ചാൻസ് വരുന്നൊരു അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ വിളിച്ചാൽ എന്തായാലും ചെയ്യുന്നുണ്ടായിരുന്നു. മനസ്സിൽ ആഗ്രഹമുള്ള ആൾക്കാർക്കേ അത് പിന്നെ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ എങ്ങനെ പറയാം, എൻ്റെ അടുത്ത് നേരത്തെ നമ്മൾ നേരത്തെ കണ്ട പറഞ്ഞു എനിക്ക് മാജിക് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകളിൽ അനു സിതാര പോകുന്നുണ്ടാവും. പക്ഷേ ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേദിയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നണം? ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ശരിക്കും ചെറുപ്പത്തിലാണ് മാജിക് അടുത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നേരിട്ട് കാണാൻ പോകണം. അപ്പം അതിൻ്റെ ഒരു പ്രതീക്ഷയും ആ സന്തോഷമൊക്കെ എനിക്കുണ്ട്. വീണ്ടും പഴയ ഓർമ്മകളൊക്കെ തിരിച്ച് ചെറുപ്പമൊക്കെ തോന്നുമോ, ചെറുപ്പത്തിലെ ഓർമ്മകളൊക്കെ തിരിച്ചു വരുമോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഈ മാജിക്ക് അല്ലെങ്കിൽ സർക്കസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്താ പറയുക, ദൈവത്തിന് അത്രയും അടുത്ത് നിൽക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ അത്രയും അനുഗ്രഹമുള്ള കലാകാരന്മാരുടെ പരിപാടിയിലേക്ക് പങ്കെടുക്കാനും അതിലേക്ക് വിളിച്ചാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ഇപ്പൊ ഓണമായിട്ട് ഓണം റിലീസ് വരാൻ പോകുന്നുണ്ട് ക്യാപ്റ്റൻ അല്ലേ, അതിന്റെ വിശേഷങ്ങൾ? ക്യാപ്റ്റൻ ഇതുപോലെ തന്നെ എന്താ പറയാ, മാലിനി അല്ലെങ്കിൽ പ്രയാഗയെ പോലെ തന്നെ ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം വി പി സത്യൻ, ഫുട്ബോൾ പ്ലെയർ വി പി സത്യൻ്റെ റിയൽ സ്റ്റോറിയാണ്. അപ്പം അതിൽ വി പി സത്യൻ്റെ വൈഫിന്റെ ക്യാരക്ടറാണ് അനിത സത്യൻ. അനിത ചേച്ചി ഇപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെ റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക പേടിയുണ്ട് എനിക്ക്. കാരണം എന്താ പറയുക, അത്രയും നന്നായി ചെയ്യാൻ പറ്റുന്ന ടെൻഷൻ ഉണ്ട്. എന്തായാലും അത്രയും നല്ലൊരു മൂവിയുടെ ഭാഗമാവാൻ സാധിച്ച ഒരുപാട് സന്തോഷം. ക്യാപ്റ്റനായിട്ട് വരുന്ന ജയസൂര്യയാണ്. ജയേട്ടൻ്റെ അടിപൊളിയൊരു ക്യാരക്ടർ തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും അതൊരു വലിയ ഹിറ്റ് ആവട്ടെ. എല്ലാ പ്രേക്ഷകരും ക്യാപ്റ്റൻ തിയേറ്ററിൽ പോയി കാണാം ഓണായിട്ട് അല്ലേ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഒരുപാട് നേരം നമ്മൾ ഇവിടെ നിർത്തി വിശേഷങ്ങൾ എന്താ പറയിക്കുന്നില്ല. നമുക്ക് വിശേഷങ്ങൾ ഒരുപാട് അറിയാനുണ്ട്. അവിടെ ഒരു ഹോട്ട് സീറ്റ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് നമ്മുടെ പെർഫോമൻസുകളൊക്കെ ആസ്വദിക്കാം. എന്തായാലും ഞാൻ കാണാൻ വേണ്ടിട്ട് തയ്യാറാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് തിരക്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഓണം നമ്മളോട് കൂടി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയ അനു സിതാരയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതൊക്കെ പോട്ടെ, സംഗീതത്തിൽ വാസനയുണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ സാർ ഈ ചോദ്യം ചോദിക്കുമെന്ന്. അപ്പൊ അതൊക്കെ അറിയാമല്ലേ. ഇച്ചിരി വാസന കുറവായിരുന്നു സാറേ. അയ്യോ എങ്ങനുണ്ട് എന്റെ മഹാ തോൽവി. എവിടുത്തെ ഞാൻ ഷഡ്ജത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു, ഇവിടെ എന്താ ചെയ്തേനെ? എന്താ അപ്പോ ഇതുവരെ കണ്ടോഷനിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? കണ്ടോഷനിസ്റ്റ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എന്താണെന്ന് എക്സാക്ട്ലി എനിക്ക് ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടോഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കണ്ടോഷനിസ്റ്റ് കണ്ടോഷൻ ആക്ട് കേട്ടിട്ടുണ്ടോ? പറയാൻ തന്നെ പാടാവണോ അല്ലേ? പിന്നെയാണോ നമ്മുടെ ശരീരം എല്ലുകളൊന്നും ഇല്ലാത്ത പോലെ ചുരുട്ടി മടക്കി വളച്ച് ഒടിച്ചൊക്കെ വെക്കുന്ന, ശരിക്കും യോഗയുടെ ഒരു ശക്തി കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് പറയാറ്. എന്തിൻ്റെ ശക്തി കൊണ്ടാണെന്ന് അറിയില്ല. ഇനി വരാൻ പോകുന്ന ആർട്ടിസ്റ്റിന് എല്ലുണ്ടോ എന്ന് സംശയമാണ്. കാണാം. അപ്പോ ആരാ വരുന്നത്? ദീപാ നേത ഫ്രം കൊൽക്കത്ത.
रास्ता है तेरा, तूने अब जाना है, हाँ यही सपना है तेरा, तूने पहचाना है। रास्ता है तेरा, तूने अब जाना है, हाँ यही सपना है तेरा, तूने पहचाना है, तुझे अब ये दिखाना से जो कोई चले, धरती हिले कदमों तले, क्या दूरियां क्या फासले, मंजिल लगे आगे गले, हिम्मत से जो कोई चले, धरती हिले कदमों तले, तू चल यूं ही अब सुबह शाम, रुकना झुकना नहीं तेरा काम, सुबह शाम झुकना झुकना नहीं तेरा काम, पाएगा जो लक्ष्य है तेरा, लक्ष्य तो हर हाल में पाना जाना है, हाँ यही सपना है तेरा, तूने पहचाना है, तुझे अब ये दिखाना परफॉर्मेंस डियर। आई मीन ये सब कैसे किया? ऑल दैट यू आर टू फ्लेक्सिबल, वेरी फ्लेक्सिबल അല്ലേ? എല്ലണ്ടോന്ന് സംശയം തോന്നിയില്ലേ? യു ആർ മൂവിങ് ലൈക്ക് വൺ, ഒരു റബ്ബർ ബാൻഡ് മാതിരി അല്ലേ? ഒരു റബ്ബർ ബാൻഡ് എങ്ങനെ നമുക്ക് ഒരു റബ്ബർ ബാൻഡ് എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആക്കാം. ഇതിപ്പോ ഒരു ഹ്യൂമൻ ബോഡി ഇതിൽ ബോൺ ഉണ്ടോന്ന് തന്നെയാണ് എനിക്ക് ഡൗട്ട്. കാരണം ലെഗ് ബാക്കിൽ കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒപ്പം ഫേസിന്റെ അടുത്ത് വരെ കൊണ്ടുവന്ന് എല്ലാ മൂവ്മെന്റ്സും ഒന്നും എടുത്ത് പറയാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെ ആയിരുന്നു അല്ലേ? കിഡ്നി സ്ഥലത്ത് അല്ലേ പ്രാക്ടീസ് ശുരു കിയാ? ഞാൻ ബഹുത് ഛോട്ടി ഉമർ സേ പ്രാക്ടീസ് കർ രഹി ഹൂ. കിത്രെ കിത്നെ സാൽ സേ? ആറ് വയസ്സുള്ളപ്പോൾ മുതൽ പ്രാക്ടീസ് തുടങ്ങിയതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്ന പ്രായമാണ് 6 വയസ്സെന്ന് പറയുന്നത്. ആ കാലത്ത് തന്നെ, അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയം തൊട്ട് തന്നെ പ്രാക്ടീസ് തുടങ്ങിയ ആളാണ്. അനു, യോഗ പഠിച്ചിട്ടുണ്ടോ? യോഗ പഠിച്ചിട്ടില്ല, പക്ഷേ ഇതുപോലെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ വേണമെങ്കിൽ ഒരു റോൾ മോഡലാക്കാം. എനിക്ക് പ്രാക്ടീസ് ചെയ്യാം, ഡാൻസ് കേട്ടോ, പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ദീപ, ആക്ച്വലി ഐ എം വീക്ക് ഇൻ ഹിന്ദി, എന്നാലും ഞാൻ ഇന്ന് ഹിന്ദി പറയും. ബൗത്ത് ബൗത്ത് അച്ഛാ ഹെ, എനിക്കതേ അറിയുള്ളൂ.
ദീപാനിത ഓണക്കാലത്താണ് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പൊ നമ്മുടെ വിമൻസ് കോളേജിലെ സുന്ദരിമാരുണ്ട്, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവര്. അപ്പൊ നമ്മുടെ ദീപാനിതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു പെർഫോമൻസ് തരുമ്പോഴത്തേക്ക് നമ്മളും എന്തെങ്കിലും ദീപയ്ക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അതെ. അപ്പൊ ദീപയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉഗ്രൻ പാട്ട് പാടിക്കൊടുക്കും, ഓണപ്പാട്ട്. സഗരി സഗരി സ സഗരി സഗരി നീ സഗരി സഗരി സ സഗരി സരി ഗ മ സസ സ 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 തിരുവോണപ്പൂവും ചൂടി തിരുവാതിര കൂടുന്നോൾ പുതുപുത്തൻ പുടവയുമായി നീ എന്തേ വന്നില്ല ചിങ്ങനിലാവിൽ കുളിച്ചൊരുങ്ങിയ തിരുവോണ പൂക്കളിറുക്കാൻ പൊന്മല പൂമല കിളിമൊഴിയാളെ എന്തേ നീ വരുമോ ചിങ്ങനിലാവിൽ കുളിച്ചൊരുങ്ങിയ തിരുവോണ പൂക്കളിറുക്കാൻ പൊന്മല പൂമല കിളിമൊഴിയാളെ എന്തേ നീ വരുമോ സരിമ രിമ സരിമ രിമ രിമ ദാപ മഗരി മഗരി സ സരിമ പരിമ പദമ പദ സരി ദപ മഗരി സരി ദസ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് മൂന്നുപേർക്കും വലിയൊരു താങ്ക്സ്. കാരണം നമുക്ക് ഇപ്പോഴാണ് കുറെ കൂടെ ഓണമാണെന്നൊരു ഫീല് വന്നേട്ടാ. ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? യാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് ദീപ. താങ്ക് യു സോ മച്ച്. മാമ വസന്ത ജനനി മാമ വസന്ത മാമന് വസന്തയ്ക്ക് നിന്റെ വീട്ടിൽ മാമ വസന്ത ളകിം ചരാ തടൈ മർമ്മമല്ലകിം വേദനൈ മനസാ മനവിനാളകിം ചരാ തടൈ മർമ്മമല്ലകിം വേദനൈ മനസാ മനവിനാളകിം ചരാ തടൈ. ഈ മുഖം കണ്ടുള്ള എന്റെ സംഗീത സിദ്ധി മുഴുവൻ നശിച്ചു പോകും. മാറിക്കോ മാഷേ. കലേശേട്ടാ, ഇതാണ് എന്റെ 3 വർഷമായിട്ട് സംഗീതം പഠിപ്പിക്കുന്ന എന്റെ മാഷ്. ആണോ? അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. 3 വർഷം കൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നു, ഈ തൊഴില് മാത്രമേ ഉള്ളൂ. ഇല്ല, പിന്നെ എന്റെ ആകെയുള്ളൊരു ഉറവയായതുകൊണ്ട് ഞാൻ വന്നു പോകുന്നു വന്നു പോകുന്നു. മാഷെ, ഫ്ലോറിൽ എല്ലാവർക്കും നിർബന്ധം. ഓണ എപ്പിസോഡ് ആയതുകൊണ്ട് ഞാൻ പാട്ട് പാടണമെന്ന്. വിനാശകാലേ വിപരീത ബുദ്ധി. അയ്യോ, ഇതാരാന്ന് മനസ്സിലായില്ലേ? മഹാനായ സംഗീതജ്ഞനാണ്, 7-ാം കാലത്തിൽ വരെ പാടിയിട്ടുണ്ട്, അറിയോ? അയ്യോ, അത്രയൊക്കെ സ്പീഡിൽ പാടിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാവില്ലേ? ഒരു അപകടവും ഇല്ല. 7-ാം കാലത്ത് പാടിയിട്ട് എനിക്ക് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. പക്ഷെ 7-ാം കാലത്ത് പാടിയപ്പോൾ എനിക്കൊരു അപകടം സംഭവിച്ചു. അതെന്താണ്? അയലത്തുകാരെല്ലാം കൂടെ കേസ് കൊടുത്ത് തന്നെ ഉള്ളിലാക്കി. പിന്നെ എങ്ങനെ ഊരി പോന്നു? പിന്നെ ഞാൻ സ്റ്റേഷനിൽ ചെന്നൊരു മോഹനം, ഒരു കീച്ചി കീച്ചി. അയ്യോ, മോഹന രാഗത്തിൽ സ്റ്റേഷനിൽ ഇരുന്ന് പാടി അല്ലേ? അങ്ങനല്ല, പിന്നെ മോഹനം വക്കീലിനെ വെച്ചൊരു കീച്ചി കീച്ചി ജാമ്യത്തിൽ ഇറങ്ങി. അങ്ങനെ മാഷേ, എനിക്കിവിടെ തല ഉയർത്തി പിടിച്ച് നിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഇത്രയും നാളും എന്തോ പൊക്കി പിടിച്ചാ നിന്നത് ഇവിടെ? അതല്ല, എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് മാഷേ. അതായത്, സംഗീതമാകുന്ന ഒരു കടലിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് മാഷേ ഞാൻ. അതെ, ചിലപ്പോൾ ആ കടലിൽ നിന്റെ പാട്ട് പിടിച്ച താത്താൽ എന്താന്ന് ഞാൻ താലോചിച്ചിട്ടുണ്ട്. ഫീൽഡ് ആയപ്പോ തമിഴിലൊക്കെ നല്ല പരിചയം. തമിഴില് പുലിയാണ് അദ്ദേഹം, തമിഴാണ്. ആണോ? അതെ അതെ. അപ്പോ എസ് പി സാറിന്റെ പരിചയം ഉണ്ടോ? പിന്നെ എസ് പി ആയിട്ട് എനിക്ക് എടാ പോടാ ബന്ധമാണ്, സത്യം പറയാണ്. എന്നോട് അത്രക്ക് ഞങ്ങൾ ഭയങ്കരമായിട്ട് അടുപ്പിച്ചോ. ഭാഗ്യവാൻ. അപ്പൊ എസ് പി സാറിന്റെ പാട്ടൊക്കെ കേൾക്കാൻ പറ്റുമല്ലോ അല്ലേ? പാട്ടോ?
പുള്ളി ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ പെരുപ്പിച്ച് ഇങ്ങനെയൊക്കെ പോകുന്ന അതിനായിട്ടൊക്കെ പോകാറുണ്ട്, പാട്ടിനായിട്ട് പോകാറില്ല. പിന്നെ ഓരോ കവിതകൾ ഇറങ്ങും, പൊട്ട കവിതകൾ, അത് ഞാൻ ചുമ്മാതെ വായിച്ച് പ്രോത്സാഹിപ്പിച്ചു വിടും. ഏത് എസ് പി സാറിന്റെ കാര്യമാണ്? ഞാൻ തമിഴ്നാട്ടിൽ എന്റെ ഫ്രണ്ട് ഉണ്ട്, എസ് പി പോലീസുകാരൻ. എസ് പി ബാലസുബ്രഹ്മണ്യൻ സാറിന്റെ കാര്യം അതല്ല, ഇത് വേറെ. പിന്നെ ഇത്രയും മുടിയും ഇതും സിദ്ധിയൊക്കെ ഉള്ള ഒരാളല്ലേ, പാട്ടുപാടി മഴ പെയ്ച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ പാട്ടുപാടി മഴ പെയ്ച്ചിട്ടുണ്ടോന്നു, ദിവസവും രാവിലെ ഞാൻ പാട്ടുപാടി മഴ പെയ്ക്കും. പിന്നെ നാട്ടുകാരുടെ പരാതി കൊണ്ട് ഞാൻ അത് നിർത്തി വെച്ചു. നാട്ടുകാരുടെ പരാതിയോ? അതെന്താ? ആ നാട്ടുകാരുടെ പരാതി, അവര് തുണി കഴുകിയിട്ടിട്ട് ഉണക്കാൻ പറ്റുന്നില്ലെന്ന്, അങ്ങനെ ഒരു പരാതി. അതുകൊണ്ട് നിർത്തി. മാത്രമല്ല, അനിയൊരു ദിവസം കഴുത്തിൽ കുത്തിപ്പിടിച്ചു, അതുകൊണ്ട് പൂർണ്ണമായിട്ട് നിർത്തി. അത് അവന് റബ്ബർ പട്ട പണി. ഞാൻ ദിവസവും രാവിലെ പാടിക്കഴിഞ്ഞാൽ മഴ പെയ്യോ, അവന് വെട്ടാൻ പോകാനത്തില്ല, വീട് പട്ടിണിയാവും. ഞാനും പാട്ട് പഠിച്ച് മഴ പെയ്ച്ചിട്ടുണ്ട്. ഉണ്ട്. ഒരു പ്രാവശ്യം മഴ പെയ്പ്പിച്ചു. അന്ന് ദൈവം വിചാരിച്ചു തവള കരയാണ്. തവള കരയുമ്പോ മഴ പെയ്യൂലോ. മാഷേ, പറയൂ. അല്ല, ഇന്ന് ഓണ എപ്പിസോഡൊക്കെ ആയതുകൊണ്ട് എനിക്ക് എന്തായാലും ഒരു പാട്ട് പറഞ്ഞ എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് മാഷ് എനിക്കൊരു പാട്ട് പഠിപ്പിച്ചു. പാട്ടൊക്കെ ഞാൻ പഠിപ്പിക്കാം, പക്ഷേ ഈ വണക്കം മാത്രം പോരാ, വേണം. കാശ് എനിക്കൊരു വിഷയമേ അല്ല. എന്നാ പിന്നെ നമുക്ക് പഠിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാഷെ, നമുക്ക് മോഹനത്തെ പിടിച്ചാലോ? മോഹനെ കൊണ്ട് പിടിപ്പിക്കണോ രാമകൃഷ്ണനെ കൊണ്ടോ പിടിപ്പിക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ചിലപ്പോ ഞാൻ കബീറിനെ കൊണ്ട് പിടിപ്പിക്കും. ഇവിടെ വാ, പോയിട്ട് വന്നെയാ. നീ ശാന്തനാണ് കേട്ടോ, കൊള്ളാം, സന്യസിക്കാൻ പോടാ. അതൊക്കെ പോട്ടെ, സംഗീതത്തിൽ വാസനയുണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ സാർ ഈ ചോദ്യം ചോദിക്കുമെന്ന്. അപ്പൊ അതൊക്കെ അറിയാമല്ലേ. ഇച്ചിരി വാസന കുറവായിരുന്നു സാറേ. അയ്യോ, എങ്ങനുണ്ട് എന്റെ മഹാതോൽവി? എവിടുത്തെ ഞാൻ ഷബ്ദത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു, ഇവിടെ എന്ത് ചെയ്തേനെ എന്റെ അപ്പോ. മാജിക്കിലെ മെർലിൻ അവാർഡ് എന്ന് പറയുന്ന സിനിമയിലെ ഓസ്കാർ പോലെയാണ്. അപ്പോ മെർലിൻ മെഡൽ കിട്ടിയിട്ടുള്ള ഒരു സുന്ദരിയാണ് ഇനി പെർഫോം ചെയ്യാനായിട്ട് ഈ വേദിയിൽ എത്തിച്ചേരാൻ പോകുന്നത്. സ്വാഗതം ചെയ്യട്ടെ. സ്വാഗതം ചെയ്യാം. ഐശ്വര്യ ഫ്രം തമിഴ്നാടു. Thank you.
மதுமொழி கோபிக்கே இன்னும்
നടക്കില്ല, അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല മാഷെ, അങ്ങനെ പറയരുത്, പറ്റില്ല മാഷെ, എന്നെ കൈവിടരുത്, നീ മാറി പൊന്നോ. ഇതുപോലെ ഒരു സംഗീതം പഠിക്കാൻ വന്നൊരു വിദ്യാർത്ഥി ഞാൻ എങ്ങനെ പഠിപ്പിക്കുന്നെ? നീ അവിടെ പോരി, ആ കുട്ടിക്ക് പ്രാക്ക് കിട്ടാതിരിക്കട്ടെ, അവിടെ പോയി അതെങ്കിലും നടക്കട്ടെ. ഞാൻ പറയാം, തെങ്ങേ കയറി വേണം ഞാൻ കൈവിടാൻ രണ്ട് കൈയും. സത്യം, ഓടിപ്പോന്ന ട്രെയിനിന് മുന്നിൽ ഞാൻ വേണമെങ്കിൽ എടുത്തിയാളാ, പക്ഷെ നിന്നെ സംഗീതം പഠിപ്പിക്കാം എന്നെ കൊണ്ട് പറ്റില്ല. ശ്രദ്ധ, പേരി മാത്രം ശ്രദ്ധയുള്ളൂ, അല്ലാതെ ഒരു ശ്രദ്ധയില്ല. പാട്ട് പോ, അവിടെ പോയിരിക്കാൻ. ഇനി കുരുങ്ങി കുഴിയാതെ പോ. പക്ഷെ ഇങ്ങനെയുണ്ടോ? ഞാൻ വിചാരിച്ച എന്റെ ഞാനോടൊക്കെ പോകുന്നു ഇതിനെ പഠിപ്പിച്ച്. സാറേ, എന്താ വിളിച്ച? സാറേന്ന്. എന്താ വിളിച്ച? സാറേന്ന്. അയ്യോ, സാറേന്ന് വിളിച്ചാ നല്ല മീനിങ് തന്നെയല്ലേ? ഇവിടൊക്കെ അങ്ങനൊക്കെ തന്നെയല്ലേ? അതല്ല, എന്നെ ഇതുവരെ ആരും സാറേന്ന് വിളിച്ചില്ല, വിളിച്ചിട്ടേ ഇല്ല. ചില്ലക്ഷരങ്ങൾ ചേർത്താ വിളിച്ചാറുള്ളത്. ആ, എന്താ വന്നത്? സാറേ, ഇതെന്റെ ചേട്ടന്റെ മോളാ, ഇവള് എന്നെ പാട്ട് പഠിപ്പിക്കണം. ഓണം എപ്പിസോഡായിട്ട് ഇവിടെ ഒരാള് പാട്ട് പാടണമല്ലോ, ഇല്ല പെങ്കൊച്ചനെ പാട്ട് പഠിപ്പിച്ച സാറങ്ങ് കുഴഞ്ഞല്ലോ. ഇവളെ ഒന്ന് പഠിപ്പിക്കുവോ സാറേ? പഠിപ്പിക്കാം. അയ്യോ, ഇവളെ സാറ് ഇവളെ പഠിപ്പിക്കണ്ട, എന്നെ പഠിപ്പിച്ചാ മതി. സാറിന് എപ്പോഴും എപ്പം പഠിപ്പിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലേ? എന്നെ ആകുമ്പോ സാറ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇവക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തോളാം. അപ്പൊ ദക്ഷിണ ഇവിടെ, ദക്ഷിണ പഠിക്കാൻ സാറായി ദക്ഷിണമൂർത്തി. അല്ല, ഞാൻ ഇളയരാജ, ദക്ഷിണമൊക്കെ പഠിപ്പിക്കുന്നത്. സാറേ, ഇതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ അങ്ങ് ഫീസ് തരത്തില്ലയോ? അപ്പൊ ഈ ഫീസും തുമ്പി വാ തുമ്പക്കുടത്തി. അപ്പൊ അത് പോട്ടെ. ആ, സിനിമാ പാട്ട് വേണോ? അത് പാട്ടൊക്കെ അറിയാലോ. അറിയാം. ക്ലാസിക്കലി വേണോ അതോ സിനിമാ പാട്ട് വേണോ അതോ അല്ലാത്ത രീതിയിലുള്ള പാട്ടുകൾ വേണോ? സാറേ, ഈ റേറ്റ് കുറഞ്ഞത് എന്തോത്തിനാ? തുണിക്കടയിൽ നിന്ന് പാവാടയുടെ വില ചോദിക്കുന്നവരാണല്ലോ ഇവിടെ ചോദിക്കുന്നത്. ഇങ്ങനാണോ സംഗീതം വില പറയുന്നത്? സംഗീതത്തിന് സംഗീതത്തിന് വില പറയുന്നു? ഇല്ല. ഒരു കാര്യം, ഞാൻ പാട്ട് പഠിപ്പിക്കാം, മാറി നിൽക്കും. താല്പര്യമുണ്ടോ? ഉണ്ട് സാറേ. കുട്ടിക്കോ? ഉണ്ട്. എന്നിട്ടും കാര്യം ഇവിടെ സമ്മതിക്കത്തില്ല. വാ, അതൊക്കെ പോട്ടെ. സംഗീതത്തിൽ വാസനയുണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ സാർ ഈ ചോദ്യം ചോദിക്കുമെന്ന്? അപ്പൊ അതൊക്കെ അറിയാമല്ലേ. ഇച്ചിരി വാസന കുറവായിരുന്നു സാറേ. അയ്യോ, എങ്ങനുണ്ട് എന്റെ മഹാ തോൽവി? എവിടുത്തെ ഞാൻ ഷഡ്ജത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു, ഇവിടെ എന്ത് ചെയ്തേനെ? എന്താ അപ്പോ? അത് പോട്ടെ. അപ്പൊ ഞാൻ ഒരു സിനിമാ പാട്ട് തുടങ്ങാം, അറിയാതെ പാടട്ടെ? അതെന്താ സാറേ, പുറത്തറിഞ്ഞാ കുഴപ്പമുള്ളതെന്നോ? അതല്ല, അറിയാതെ അറിയാതെ എന്നുള്ള പാട്ട് പാടിത്തരട്ടെ? പാടണം. അറിയാതെ 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 ഈ പവിഴ വാർത്തിങ്കൾ അറിയാതെ അളിയാം വാ അളിയാം. അളിഞ്ഞത് മതി, ഇവിടെ നിന്ന് അളിഞ്ഞത് മതി. ഒരു കാര്യം ചെയ്യോ കുട്ടിക്ക്, വീട്ടിൽ വരാവോ? ജ്യേഷ്ഠന്റെ വീട്ടിൽ വരെ, അവന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് ഒരു പാട്ട് പാടാനാ. അയ്യോ, എന്റെ പാട്ട് അത്രയ്ക്ക് നല്ലതാണോ? അതുകൊണ്ടല്ല, വസ്തുവിന്റെ തർക്കത്തിൽ അവൻ എന്നെ കൊല്ലാൻ നിൽക്കുക. ഇത് ഈ വലിയ ശിക്ഷ ഇനി അവന് കൊടുക്കാനില്ലല്ലോ. അതുകൊണ്ടാ, അതൊക്കെ പോട്ടെ. സംഗീതത്തെ കുറിച്ച് അടിസ്ഥാനമായിട്ട് സംഗീതം പഠിക്കാത്തതിന്റെ പ്രശ്നമാണ് ഇതൊക്കെ, മനസ്സിലായോ? ഏ, മോളിൽ പാടാൻ അറിയോ കുട്ടിക്ക്? മോളി പാടാൻ പറഞ്ഞു ദൈവമേ. അപ്പൊ താഴെ പാടാൻ പറഞ്ഞാൽ നീ ഇവിടെ വെട്ടിപ്പൊളിച്ച് താഴോട്ട് പോയി പാടിയാനല്ലോ. ഇതൊക്കെ സംഗീതം പഠിപ്പിക്കാം, ശ്രദ്ധിച്ചു കേട്ടോ. മമ വസദ ജനനീ അംബമ്മസദനീ മഹിഷാസുരസൂദനീ അംബമ്മസദ. സുഖമുണ്ടോ? നല്ല രസമുണ്ടോ? ഇങ്ങനെ സൂചിന്നാ മതി, നിനക്ക് പഠിക്കണം, നിന്റെ വാ തുറക്കത്തില്ലേ? പാടുന്ന പോലെ പാടി. മാമ വസന്ത ജനനീ. മാമ വസന്ത. മാമനും വസന്തയൊക്കെ നിന്റെ വീട്ടില്. മാമ വസന്ത, മാമനും വസന്ത കേട്ട് പഠിക്കൂട്ടി. മാമ വസന്ത ജനനീ. നിന്റെ മാമന്റെ വീട്ടിൽ വരുന്ന പോയാരുത്. മാമ വസദ ജനനീ. സാറേ, ഇച്ചിരി കട്ടി കുറഞ്ഞ പഠിപ്പിക്ക് സാറേ. ഇതെന്തോ റബ്ബർ ഷീറ്റ് ആണെന്നോ കട്ടി കുറഞ്ഞെന്നൊക്കെ പറയാൻ സംഗീതം? നിന്നെ കൂടി പഠിച്ചില്ല, പോ.
ഓ വിട്ടു പോ സെറ്റ് സാരി ഉടുത്തുകൊണ്ട് വന്നേക്കുന്നു. മോള് വരൂ, മോളെ പഠിപ്പിക്കാം. സാറേ ആ ശ്രുതയെ പഠിപ്പിക്കൂല, തെങ്ങുന്ന കൈവിട്ട് ചാടിയാലും പഠിപ്പിക്കൂല എന്നൊക്കെ പറഞ്ഞു. അത് മറ്റൊന്നുമല്ല സഹോദര, തൂക്കിക്കൊല്ലുന്നതിനേക്കാൾ നല്ലല്ലേ ജീവപര്യന്തം. അതപ്പോ മരിക്കുമരം ആഹാരം കഴിച്ച് ജീവിക്കാമല്ലോ. പഠിപ്പിക്കാം. മാഷ് എന്നെ പഠിപ്പിക്കും. എന്നെ പഠിപ്പിക്കും. ഇതിന് ഒരു കുറവുമില്ല. മാപ്പ ഞാൻ പിന്നെ പറയിപ്പിച്ചോളാം. ഇപ്പൊ പാട്. മാപ്പ മാപ്പ മാ വരൂ. മാപ്പ 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 എന്റെ മാമ വസന്ത് ശരിയായി. നമുക്കിത് വഴി പാ. അതെന്താണെന്നറിയാവോ? അവിടെ ഒരു മാമ ഒരു മാമവാസ കിടപ്പുണ്ട്. അത് ചിലപ്പോൾ കടിക്കുകയോ മാന്തിയോ അതൊക്കെ ചെയ്യും. ഞാൻ അങ്ങോട്ട് വരാം, അവിടെ തന്നെ നിൽക്കണേ. ഓ മധുമൊഴി ഗോപി സുന്ദരി മധുമൊഴി ഗോപിക്കെ ഇന്നും എന്തിനാടി വിഷാദം നമ്മുടെ പ്രോഗ്രാം ഇപ്പൊ നോർത്ത് ഇന്ത്യ മുഴുവൻ ഹിറ്റാണെന്ന് പറഞ്ഞല്ലോ. അതെ, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്നും ധാരാളം മ്യൂസീഷ്യൻസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അടുത്ത വരാൻ പോകുന്ന മ്യൂസീഷ്യൻ ചെന്നൈയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പേര് റോക്കോ പ്രവീൺ എന്നാണ്. റോക്കോ പ്രവീൺ ഒരുപാട് കാലമായിട്ട് മാജിക് ചെയ്യുന്ന ആളാണ്. ഞാൻ മാജിക്കിന്റെ കൺവെൻഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ കാണുന്ന ആളാണ്. അടുത്തതായി ഈ വേദിയിലേക്ക് വരുന്നത് പ്രവീൺ ആണ്, ഫ്രം ചെന്നൈ. Thank you.
ரொம்ப பிரமாதமா இருக்கு. Thank you, thank you. Thank you so much. ஞான தமிழில் ஹீஸ் ஃப்ரம் சென்னை அல்லே, அப்போ தமிழில் எந்தா பறையான்னு இங்கே ஆலோசிச்சுக்கா. மலையாளத்தில் பறையாணிங்க அடிச்சு தகர்த்து ஓணாயிட்டு அல்லே. அது சூப்பர். ഒരുപാട് വർഷമായിട്ട് സീരിയസ് ആയിട്ട് മാജിക്കിനെ കാണുന്ന ആളാണ്. പ്രവീണിനെ വിളിക്കുന്ന പേര് റോക്കോ പ്രവീൺ എന്നാണ്. എന്ന് വെച്ചാൽ റോക്കോ എന്ന് പറഞ്ഞൊരു പഴയകാല മജീഷ്യനുണ്ട്. അദ്ദേഹം പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്, വളരെ ഫാസ്റ്റായിട്ട്. അതുപോലെ ഇന്ത്യയിൽ ചെയ്യുന്ന ഒരേ ഒരു മജീഷ്യൻ പ്രവീണാണ്. അങ്ങനെയാണ് പ്രവീണ് റോക്കോ പ്രവീൺ എന്ന പേര് വന്നത്. കലേശേട്ടാ, നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. അനു, റോക്കോ പ്രവീൺ അണ്ണ, അടിപൊളിയായിരുന്നു. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം എന്താണ് ഇതിന്റെ ഇടയിൽ ട്രിക്ക് എന്നുള്ളത്. പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്താന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഓൾ ദി ബെസ്റ്റ് ഉണ്ട്, നല്ല ആർക്ക്. ഇതിനു മുമ്പ് ഇത്രയും ഇതായിട്ട് മാജിക് കണ്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ തൊട്ട് ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ ശരിക്കും എൻ്റെ ഓർമ്മയിലൊരു നാലാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇതുപോലെ കണ്ടിട്ടുള്ളത്. ഭയങ്കര ഇഷ്ടമാണ് മാജിക്. വെറുതെ നമ്മളെ ചെറിയ ട്രിക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്കൂളിൽ പോയിട്ട് കാണിക്കുമായിരുന്നു. പക്ഷെ ഇതുപോലെ ഒരു മാജിക് ഇത്രയും നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ വക ഓണ ആശംസകൾ. മധുമൊഴി ഗോപികേ, ഇന്നും എന്തിനാണീ വിഷാദം പാലികേ. വെൽക്കം ബാക്ക് ടു ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൽ ഇനി ഒരു സോപാന സംഗീതമാണ്. നമ്മൾ ചില സിനിമകളിലൊക്കെ സോപാന സംഗീതം കേട്ടിട്ടുണ്ട്. അതെ, ദേവാസുരം മൂവിയിലുണ്ട്. അതിലത്തെ ആ ഒരു സോങ് എപ്പോഴും ഇപ്പോഴും അതെ, നമ്മൾ എന്താ പറയാ, വളരെ ഹിറ്റായിട്ടുള്ള ഒരു സംഭവമാണ് സീക്വൻസ്. അതെ, മലയാളികൾ നെഞ്ചേറ്റിയ ഗാനമാണ്. അതെ, ഇന്ന് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ തുറവൂർ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്നു. രാകേഷും വിനീഷുമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. സോപാന സംഗീതത്തിന്റെ പ്രത്യേകതയുണ്ട്, എന്താണെന്ന് വെച്ചാൽ ദേവസംഗീതമാണിത് അല്ലേ? എന്താണ് ഇടയ്ക്കിടയും ഈ സോപാന സംഗീതത്തിൻ്റെയും പ്രത്യേകത? സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര സംഗീതം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ക്ഷേത്രത്തിൽ ഭക്തിക്കാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ ഭക്തി, താളം, സംഗീതം ഇങ്ങനെ ക്രമത്തിലാണ് പോകുന്നത്. ശരിക്കും സംഗീതത്തിന് മൂന്നാം സ്ഥാനം അല്ലേ? മൂന്നാം സ്ഥാനമാണ്. ഭക്തിയും ഭക്തിയാണ് അതിൻ്റെ അകത്ത് വളരെ പ്രാധാന്യമായിട്ട് വരുന്നത്. ഇടയ്ക്ക ഒരിക്കലും തറയിൽ വെക്കില്ല എന്ന് വെച്ചാൽ സ്വർഗത്തിൽ നിന്ന് കിട്ടിയ വാദ്യോപകരണമായിട്ടാണ് അല്ലേ സങ്കല്പിക്കുന്നത്? അതെ അതെ, സ്വർഗത്തിനും ഭൂമിയിലും ഇടയ്ക്കുള്ള വാദ്യം അതാണ് ഇടയ്ക്ക. അതെ, ഭൂമിയിൽ തട്ടില്ല ഒരിക്കലും. ഇനി ഇടയ്ക്ക പിന്നെ എങ്ങനെയാണെങ്കിലും കെട്ടിത്തൂക്കിയേ ഇടുള്ളൂ. അതെ അതെ അതെ, ശരിയാണ് ശരിയാണ്. അതുപോലെ തന്നെ ആദ്യകാലം മുതലേ ഉള്ള ഒരു വാദ്യോപകരണമാണ്, അതായത് വായ്മൊഴി ഉണ്ടായിരുന്ന സമയത്തെ മുതൽ ഉപയോഗിച്ചിരുന്ന ഒന്നാണ്, ശരിയല്ലേ? ഇത്തവണ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൻ്റെ വേദിയിൽ ഓണക്കാലത്ത് നമ്മൾ ഒരു റൊമാൻറ്റിക് സോങ് ആണ് പാടാൻ പോകുന്നത്. ഇതിന് എന്താ പറയുന്നത്? ഒരു ഒരു കൃഷ്ണൻ്റെ ഒരു കൃഷ്ണനും രാധയും തമ്മിലുള്ള ഒരു പ്രണയമാണ്. പ്രണയം കാത്തിരിക്കുകയാണ്. ഓക്കെ, കൃഷ്ണൻ കാത്തിരിക്കുകയാണ്, ഗോപിക വരും എന്നുള്ള ഇതിൽ. അപ്പോൾ ഞാൻ വരും, നീ വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ റൊമാൻറ്റിക്കും ഒപ്പം ഭക്തിയും കൂടെ ഉള്ള ഒരു സന്ദർഭമാണ്. ഓക്കെ ഓക്കെ. ആ
സുന്ദരി മധുമൊഴി ഗോപി 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 ഇന്നും പകരുക
പകരുക പകരുക ചാക്കുയിലേ നീ പകരുക പകരുക അപ്പം നമ്മള് ഓണം എപ്പിസോഡൊക്കെ ഇങ്ങനെ തകർത്ത് വന്നോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയെ സ്റ്റേജിലേക്ക് വിളിക്കാം. അനു, പ്ലീസ്. എങ്ങനെയുണ്ടായിരുന്നു ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ പോവാൻ തോന്നുന്നില്ല. ഓണം കംപ്ലീറ്റ് ആഘോഷിച്ച് തീർന്നിട്ടേ വിടുന്നുള്ളൂ, അല്ലേ? എന്നിട്ട് പോകുന്നുള്ളൂ. എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം, കാരണം ഇത്രയും ഒരു സ്പെഷ്യലായിട്ടുള്ള ദിവസം നമ്മുടെ ഓണമൊക്കെ ആയിട്ട് നമുക്ക് ഗസ്റ്റായിട്ട് കിട്ടിയത് എന്താ പറയുക, ഏറ്റവും ഒരു എന്താ പറയുക അടിപൊളിയായിട്ടുള്ള ആർട്ടിസ്റ്റിനെയാണ്. അപ്പോൾ ഈ തിരക്കിനിടയിലും നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൽ എത്തിയതിന് ഒരുപാട് സന്തോഷം, അല്ലേ? എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞു സിമ്പിളാണ് പവർഫുൾ ആണെന്നൊക്കെ പറഞ്ഞു, പക്ഷേ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പാവമാണ് കേട്ടോ. അല്ല, ഞാൻ ഇൻഡസ്ട്രിയിൽ, ഫിലിം ഇൻഡസ്ട്രി തന്നെ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല, ഇതുപോലെ ഒരാളെ കണ്ടിട്ടില്ല. അനു സിത്താര അവിടുന്ന് മാറിയ സമയത്ത് ഞാനും കലേശ്വരനും അതിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരിക്കലും യാതൊരു വിധ താരജാടകളും ഇല്ലാത്ത നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ഒരു കുട്ടിയെ പോലെ നമ്മുടെ അനിയത്തിയോ ചേച്ചിയോ ഒക്കെ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ നമ്മളോട് പെരുമാറുന്ന ഒരു താരമാണെന്ന് പോലും എന്നിട്ട് കുറെ പേര് പറയാറുണ്ട് എപ്പോഴും സിനിമ കാണുമ്പോഴായാലും ഇന്റർവ്യൂ കാണുമ്പോഴായാലും എന്താ പറയാ അടുത്ത വീട്ടിലെ കുട്ടിയെ പോലെ തോന്നാറുണ്ടെന്ന് പറയാറുണ്ട്. അത് കേൾക്കുമ്പോ എനിക്കൊരു സന്തോഷമാണ്, കാരണം താങ്ക് യു. ഇങ്ങനെ തന്നെ എപ്പോഴും ആവട്ടെ എന്ന് നമ്മള് എന്താ പറയാ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തന്നെ ആയിരിക്കും, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ വേറൊരു കാര്യം, ഒരു പഴയ കാര്യം ആലോചിച്ച്, പണ്ടത്തെ താരങ്ങളെയൊന്നും നമുക്ക് കാണാൻ പോലും കിട്ടില്ലായിരുന്നു. എപ്പോഴെങ്കിലും ഒരിക്കൽ കാറിലിങ്ങനെ പാസ് ചെയ്ത് പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ താരങ്ങളൊക്കെ കുറെ കൂടി മനുഷ്യനുമായിട്ട് അടുത്ത് നിൽക്കുന്ന താരങ്ങളാണ്. ഈ താരങ്ങളെന്ന് പറയാൻ തന്നെ കാരണം ദൂരെ ആകാശത്ത് നിൽക്കുന്നുണ്ട്, അമ്മാനത്ത് നിൽക്കുന്നുണ്ട്, അങ്ങനെ ലൈം ലൈറ്റ് നിൽക്കുന്നുണ്ടാണ് താരങ്ങളെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ആക്ടർ, ആർട്ടിസ്റ്റ് അങ്ങനെ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്, കാലഘട്ടത്തിൻ്റെ മാറ്റമുണ്ട്. അപ്പോൾ നമ്മുടെ ഓണമായിട്ട് അടുത്ത എപ്പിസോഡിലും നമ്മുടെ കൂടെ അനു സിത്താര ഉണ്ടാവും, അല്ലേ? മാത്രമല്ല കുറെ സർപ്രൈസ് എലമെന്റ്സ്, സർപ്രൈസ് പാക്കേജ് നിങ്ങൾക്കായിട്ട് ഒരുക്കി വച്ചിട്ടുണ്ട്. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അത്ഭുതങ്ങളുടെ കലവറ. ഗുഡ് നൈറ്റ്. സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണി വീണയാണ് എന്റെ കേരളം, നീലസാഗരമതിന്റെ തന്ത്രിയിൽ ഉണർത്തിടുന്നു സ്വരസാന്ത്വനം. സദ്യ വെടിവെച്ചാൻ കോവിലിന്റെ നട വരെ ആയിട്ടുണ്ടോ? നിങ്ങൾ ചെന്ന് വിളിച്ചാൽ അത് കേറി വരും. പൊലിക 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 പൊലിക
ഊരു പൊലിയുക ഉലകം പൊലിയുക ആള് പൊലിയുക അടുതം പൊലിയുക പൊലിക പൊലിയുക പൊലിക 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 പൊലിയുക പൊലിക 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 പൊലിയുക പൊലിക പൊലിക നിങ്ങൾ മിക്സ് ചെയ്ത ക്യൂബ നോക്കണം. ഇത് ഞാൻ മിക്സ് ചെയ്ത ക്യൂബ നോക്കണം. ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്, ജസ്റ്റ് ലീവ് ഇറ്റ്. And Same. you see this. Woo! And the one Woo! side, one side pattern matches. ചിങ്ങക്കാറ്റിൻ തേരിൽ വരവായ് തൃക്കളം ചൂടുന്ന പൂവിൻ ഇതളിൽ ഒരു കുത്തനം പൊന്നുണരും. കാലത്ത് മുതൽ ഉച്ചവരെ ഉർവശിയുടെ കൂടെ, ഉച്ച മുതൽ വൈകിട്ട് വരെ രമ്പയുടെ കൂടെ, പിന്നെ ഞാൻ തിലോത്തമ്മയുടെ കൂടെയാ. കലേശേട്ട, ഇത് ശരിയാവുന്ന ഒന്നല്ല. ഇയാളെ എന്ത് വിശ്വസിച്ചിട്ട് നമ്മുടെ ഫ്ലോറിൽ കേറ്റാ? ഓരിത്തി താരാതിത്തി തൈര് തൈര് ഓരിത്തി താരാതിത്തി തൈര് തൈര് ഓരിത്തി താരാതിത്തി തൈര്.